ആഘോഷങ്ങൾ ഏതുമാകട്ടെ, പുതിയ ട്രെൻഡുകൾ അനുസരിച്ച് മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ എടുക്കാൻ ഒരു കൈയകലെ. ധീമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉള്ളപ്പോൾ എന്തിനു ദൂരെ പോകണം? നമ്മളെ അറിയുന്ന, നാടിനെ അറിയുന്ന മംഗലത്തിന്റെ സ്വന്തം ചൊല്ലൽ ധീമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മംഗലം, എടപ്പാൾ. കോൺടാക്ട് 9946007916. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. പത്രപ്രവർത്തകൻ ജനാർദ്ദനനെ തിരൂർ പ്രസ് ക്ലബ്ബ് അനുസ്മരിച്ചു. 2021 ജനുവരി 18 ഈ ലോകത്തോട് വിട പറഞ്ഞ പത്രപ്രവർത്തകൻ ജനാർദ്ദനന്റെ 1ാം ചരമ വാർഷിക ദിനത്തിൽ തിരൂർ പ്രസ് ക്ലബ്ബ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. സേനാ സമ്പന്നനും മിതവാദിയും ത്യാഗോജ്വല പ്രവർത്തനം കൈമുതലായും ലാഭേച്ഛ കൂടാതെ തിരൂർ പ്രസ് ക്ലബ്ബ് ഓഫീസ് സെക്രട്ടറിയായും പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ജനാർദ്ദനനെന്നും അദ്ദേഹത്തിന്റെ വിയോഗം തിരൂരിലെ പത്രപ്രവർത്തകർക്ക് തീരെ നഷ്ടമാണെന്നും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഇത് നമ്മളെല്ലാവരും കൂടിയുള്ള അനൗദ്യോഗികമായിട്ടുള്ള ഒരു നമ്മളുടെ ഒരു ഓർമ്മ. ജനേട്ടൻ എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ, അയാൾ ചെയ്തിരുന്ന അയാളുടെ സേവനം, അയാളുടേതായിട്ടുള്ള പ്രവൃത്തി, ആരോടും ചിന്തിച്ചുകൊണ്ടുള്ള ഒരു മനോഭാവം, കയ്യിലുള്ള പൈസ ആരെങ്കിലും ചോദിച്ചാൽ അത് അപ്പടി എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം, ഇങ്ങനെയൊക്കെയുള്ള മാത്രമല്ല പ്രസ് ക്ലബിന് വേണ്ടി വളരെയധികം നമ്മളൊക്കെ ചിലപ്പോൾ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി. അപ്പോൾ ഞാനൊക്കെ ഒരു സെക്രട്ടറി ആയിരുന്ന ഒരു കാലത്ത് ഞാൻ പ്രസ് ക്ലബിൻ്റെയോ കാര്യങ്ങളോ ഒരു പൈസ പോലും കൈകാര്യം ചെയ്തിരുന്നില്ല. മുഴുവൻ ജനേട്ടനാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ജനേട്ടനെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ നിന്ന് എടുത്തിട്ടാണെങ്കിലും അത് കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ കേസുകൾ, അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത്രയ്ക്ക് വലിയൊരു മനുഷ്യൻ. എന്തിനും നമ്മൾ ഏത് സമയത്ത് വിളിച്ചു നോക്കും, നമ്മളൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ എന്തിനു വിളിച്ചാലും പ്രസ് ക്ലബിൻ്റെ പേരിൽ ഏത് പ്രോഗ്രാമിന് എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന, ആ സമയത്തിന് മുൻപെത്തുന്ന ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ആ ഒരു പിന്നെ പ്രസ് ക്ലബിൽ അവിടെയാകുമ്പോൾ ഇപ്പോൾ ഭൂരിഭാഗം സമയം അവിടെയാണ് ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ എല്ലാവരോടും ഒന്ന് ഉപദേശിക്കും, തർക്കിക്കും, ഒരു ചില സമയങ്ങളുടെ മുമ്പ് കുറച്ച് കർശനമായ സ്വഭാവം എടുക്കുകയും അതൊക്കെ നമ്മുടെ പ്രസ് ക്ലബിനും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കും വേണ്ടിയായിരുന്നു. ഇന്ന് ഈ കൂട്ടായ്മ ഇങ്ങനെ നിലനിൽക്കുന്നതിൽ അദ്ദേഹം വഹിച്ച ഒരു വലിയ പങ്ക് നമുക്ക് വിസ്മരിക്കാനാകില്ല. പ്ലാൻ ചെയ്യുന്നതാണ് പ്രസ് ക്ലബിൻ്റെ നവീകരണം കൊടുക്കുകയാണ്. അന്നുള്ള ഫോട്ടോ എല്ലാം ചടങ്ങും, പിന്നെ ജനാദേട്ടൻ്റെ നമ്മളൊരു ഈ അനുസരണ പരിപാടി അത്യാവശ്യം വിപുലമായിട്ട്, പക്ഷെ ഇന്നത്തെ ഒരു ഡേറ്റിലാണ് നടത്തിയാലാണ് ആ പരിപാടിനെ സംബന്ധിച്ച് കാര്യം. കാരണം നമ്മൾ 21-ാം തീയതിയിലേക്ക് മാറ്റിയിട്ട് കാര്യം, അതുകൊണ്ടാണ് നമ്മൾ വേറെ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഫോട്ടോ. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ്, സെക്രട്ടറി ഷഫീഖ്, ബഷീർ പുത്തൻ വീട്ടിൽ, കെ പി ഒ റഹ്മത്തുള്ള, കായക്കൽ അലി, സി എ ഖാദർ മാസ്റ്റർ, വിനോദ് തലപ്പള്ളി, ജൈസൽ വെട്ടം, റഷീദ് തലക്കടത്തൂർ, സന്തോഷ്, സലീം തണ്ണീർച്ചാൽ, അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ മിതമായ രൂപത്തിൽ മാത്രമുള്ള സംസാരം, ആരോടും ദേഷ്യപ്പെടാനുള്ള പെരുമാറ്റം, ഇനി എങ്ങനെ ഒരു സംഘടനയെ മുന്നോട്ട് നയിച്ചുകൊണ്ടോ അതിൻ്റെ ഓഫീസ് സെക്രട്ടറി കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിന് ഒരു തികഞ്ഞ പാഠവും, അതോടൊപ്പം തുഞ്ചൻ ടിവിക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് എക്സിക്യൂട്ടീവായിട്ട് സജീവമായുള്ള പ്രവർത്തനം, ഇതെല്ലാം ചേർന്നതായിരുന്നു. എപ്പം എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വൈക്കും പോകുമ്പോൾ മാസ്കോ പോകുമ്പോൾ എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും രണ്ടു വാക്ക് സംസാരിക്കാതെ അദ്ദേഹം പോകാറില്ല. അദ്ദേഹം ഒരു നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടോ ഒരു വർഷം പൂർത്തിയാകുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ. നമ്മൾ ഓരോരുത്തരോടും എങ്ങനെയായിരുന്നു ഇതിനും പെരുമാറിയിരുന്നതെന്നും വിളവെട്ടിരുന്നതെന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നു. ഇപ്പോൾ രണ്ടായാലും മുൻകിരുത്തിക്കൊണ്ട് ബൈക്ക് നിർത്തി വിശേഷങ്ങൾ അന്വേഷിച്ച് പോകുന്ന ഒരു മകൻ പ്രതിയായിരുന്നു എന്നൊക്കെ ആ പാവസ്ഥാനത്തിന് മുന്നിൽ ആവരാണ്. അനുഭവങ്ങൾ പങ്കുവച്ചു. അദ്ദേഹം ആരുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹമാണ് ഞാനുമായിട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പം എന്ന് തോന്നിക്കുന്ന ഒരു ജീവിതം കൊണ്ട് നമ്മുടെ ഒരു കാരണവനായ ആളാണ്. പ്രസ് ക്ലബിന് എന്നും ഒരു കാരണമാണ് അദ്ദേഹം. എല്ലാ സമയത്തും അധിക സമയത്തും നമ്മുടെ ഓഫീസിലുണ്ടാവുകയും ആളുകൾ തമ്മിലുണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾ പോലും ഇടപെട്ട് പരിഹരിക്കുക, അതുപോലെ വലിയ വിഷയങ്ങൾ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നേരിട്ടറിയാവുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ നമ്മുടെ അടുത്ത് നിന്ന് വിടപറഞ്ഞിട്ട് ഒരു വർഷമായി. അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ നമ്മെ എന്നും
നല്ല ഓർമ്മകളായി കൊണ്ട് തന്നെ നമുക്ക് നിലനിൽക്കേണ്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ മക്കളെയും ഭാര്യയൊക്കെ നമ്മൾ ചേർത്ത് വിളിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രസ് ക്ലബിൻ്റെ ശ്രമങ്ങൾ വളരെ സന്തോഷമുളവാക്കുന്നതാണ്. അതിന് എല്ലാവിധ പിന്തുണയും സഹായവും അവർ വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അലോക ജീവിതം നന്നായിട്ട് എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനം പത്രപ്രവർത്തകൻ എന്നതിലുപരി ഘട്ടം ഞാനെൻ്റെ രണ്ടിലും ആരംഭിച്ചത് അതിലുപരി നല്ലൊരു മനുഷ്യ ഹൃദയം അദ്ദേഹത്തിലുണ്ടായിരുന്നു. കാരണം എനിക്കും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തോട് പെരുമാറിയ നമുക്ക് എല്ലാവർക്കും ഒരു അനുഭവമാണ്. നല്ലൊരു ഒരു മനുഷ്യത്വം, ഒരു സ്നേഹ പ്രകടനം അദ്ദേഹത്തിലുണ്ടായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയത്. പിന്നെ അതിൽ സാമ്പത്തിക സ്ഥിതി പറയുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം മാഷാണ്. എന്നാലും എല്ലാവരും അഭിപ്രായം കിട്ടതുപോലെ എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രസ് ക്ലബിൻ്റെ കീഴിൽ അദ്ദേഹത്തിനെ സഹായിക്കണം. നേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ഒരു ഏട്ടൻ തന്നെയാണ്. കാരണം തുഞ്ചൻ മിഷനിൽ ഞാൻ കയറുമ്പോൾ 20 വർഷത്തോളം തുഞ്ചൻ മിഷനിൽ ഞാൻ കയറുന്ന സമയത്ത് നേട്ടനായിരുന്നു നമ്മുടെ താമസ തമിഴുമായി നിന്നിരുന്നത്. പെട്ടെന്ന് അത് ആകസ്മികമായിട്ടാണ്, അസുഖം ഉണ്ടായിരുന്ന ആൾ പോലും പെട്ടെന്ന് തന്നെ ഈ ഒരു മരണവാർത്ത അറിഞ്ഞപ്പോൾ വളരെയധികം പ്രയാസം തോന്നി. എന്തായാലും മരിച്ചിട്ട് ഒരു വർഷമായി. ഇപ്പോൾ നമുക്ക് അടുത്ത് തന്നെ കഴിഞ്ഞ അടുത്ത് മരിച്ച ഒരു ഈ വികാരമാണ് ഉള്ളത്. എങ്കിലും ഈ ചടങ്ങിന് അനുശോചനം രേഖപ്പെടുത്താണ്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.